ശാസ്താംകോട്ട പോരുവഴി പെരുവിരത്തി മലനടക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിൽ മുങ്ങിപ്പോയ കുട്ടികളെ സാഹസികമായി രക്ഷപ്പെടുത്തിയ പ്ലസ് ടു വിദ്യാർത്ഥിയെ അനുമോദിച്ചു. ചക്കുവള്ളി മിഡി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട പോരുവഴി പെരുവിരത്തി മലനടക്ഷേത്രത്തിലെ ഉത്സവ ദിവസം രണ്ട് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ അവരോടൊപ്പം കുളത്തിൽ മുങ്ങിപ്പോയ അഭിനന്ദൻ എന്ന വിദ്യാർത്ഥിയാണ് അതിസാഹസികമായി പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയും സ്കൗട്ട് ലീഡറുമായ ബിജിൻ ജോൺ രക്ഷപ്പെടുത്തിയത്. ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുമോദിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ലൈബ്രറി കൌൺസിൽ കുന്നത്തൂർ താലൂക്ക് കൌൺസിൽ അംഗവും പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡന്റുമായ അക്രയിൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റാവുത്തർ ഗ്രന്ഥശാലയുടെ സ്നേഹോപകാരം നൽകി. പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയും നമ്മുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന പഠിക്കുന്ന കാര്യത്തിലും പഠനത്തിലെ കാര്യത്തിലും ഒക്കെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ട് വരുന്ന ബിജിൻ ഞങ്ങളുടെ ഗ്രന്ഥശാല അംഗവും ഗ്രന്ഥശാലയിലെ സ്ഥിരം പുസ്തകം എടുത്ത് വായിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചുകൂട്ടുകാരനാണ്. മിഴി ഗ്രന്ഥശാലയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് ബിജിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ പ്രവർത്തനം അവൻ്റെ ജീവിത കൊച്ചുകുട്ടിയായിരുന്ന കാലഘട്ടം മുതലുള്ള അവൻ്റെ പ്രവർത്തനം നേരിട്ടറിയാവുന്ന ഗ്രന്ഥശാല പ്രവർത്തനം എന്ന രീതിയിൽ അവൻ്റെ ഈ ചെയ്തിൽ ഒരു അത്ഭുതം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ഒട്ടേറെ അവൻ്റെ അമ്മ ഒരു തൊഴിലുറപ്പ് തൊഴിലാളി എന്നതിലുപരി ഒരു ക്ഷീര കർഷക കൂടിയാണ്. രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന പ്രവർത്തനങ്ങളിൽ അമ്മയെ സഹായിച്ചുകൊണ്ടാണ് അവൻ്റെ കുഞ്ഞുനാൾ കാലഘട്ടം മുതൽ എഴുന്നേൽക്കുന്നത്. രാവിലെ പുലർച്ചെ എഴുന്നേൽക്കുകയും പുലർച്ചെ തന്നെ അവൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും പശുവിനെ കറക്കാൻ സഹായിക്കുകയും അത് കൊണ്ടുകൊടുത്ത് വിതരണം ചെയ്തു വരികയും അതിനുശേഷം സ്കൂളിൽ ഒട്ടേറെ പ്രാരാബ്ധങ്ങളിലൂടെ വിദ്യാഭ്യാസം നേടുകയും 10-ാം ക്ലാസ്സിൻ്റെ ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയ ബിജിനാണിത്. ആ ബിജിൻ ഇന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയായി ഞങ്ങളുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്നുള്ള അഭിമാന ഒരു സന്തോഷം കൂടി ഈ വിദ്യാർത്ഥി തലത്തിൽ സമ്മാനിക്കുന്നുണ്ട്. അവൻ ഒരു ഉത്സവപ്പറമ്പിലേക്ക് പോയി കേവലം 10,000-ക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയ ഉത്സവപ്പറമ്പിൽ കേവലം ഉത്സവം മാത്രമല്ല അവരെ ശ്രദ്ധയിലുള്ളതെന്നും ഗ്രന്ഥശാല പ്രസിഡന്റ് എം നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ലത്തീഫ് പെരിങ്കുളം, ടി എസ് നൌഷാദ്, ഷാഹിദ് ചിറയൽ, ശക്തികുമാർ പാലമുട്ടിൽ, അഭിനന്ദിന്റെ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.